ബഹുമാന്യരായ ദേശവാസികൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുകയാണ്. വയലായ ഉടയാമിളയ ഷാരോൺ ഫെലോ ചർച്ചിന്റെ യുവജന വിഭാഗമായ സി എമ്മിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിസമയം മുതൽ നടന്നു വരുന്ന ഒരു സുവിശേഷ പ്രഭാഷണ വാഹന ജാഥയാണ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തിയ അനന്തരമായി ഈ സന്ധ്യാസമയം ഈ കുതിരാമുനമ്പ് ജംഗ്ഷനിലും വന്നെത്തുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദേശവാസികൾ സുവിശേഷം ധാരാളം കേട്ടിട്ടുള്ളവരാണ്. ഞാൻ തന്നെ ഈ സ്ഥലത്ത് ഒന്നിലധികം സമയങ്ങളിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പ്രാവശ്യം കൂടെ ഈ സത്യ സുവിശേഷം നിങ്ങൾ കേൾക്കുവാൻ അവസരം ലഭിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ദേശത്തെയും ദേശവാസികളെയും സർവശക്തനായ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് മുമ്പേ ഒരു സഹോദരി തന്റെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം ചെയ്തതായ വിലപ്പെട്ട അനുഭവങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഏത് മനുഷ്യനിൽ രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന ഒരത്യന്ത ശക്തിയാണ് സർവശക്തനായ ദൈവം. ഒരുപക്ഷേ ഈ സന്ധ്യാവേളയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾ, നിങ്ങളുടെ ഹൃദയവിചാരങ്ങളിൽ വിവിധ ചിന്തകൾ കടന്നു വരുവാനുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ആ ചിന്തകളെ കുറിച്ചൊന്ന് ഞങ്ങൾ ഇന്ന് ഈ സന്ധ്യയിൽ അധികമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ദൈവവചന സൂക്തം ഒന്ന് ഉദ്ധരിച്ചുകൊണ്ട് അല്പസമയത്തിന്റെ പ്രഭാഷണത്തിലേക്ക് കടക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്നും. മനുഷ്യനാരാണ്, ദൈവം ആരാണ്, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നിത്യാദി വസ്തുതകളെ കുറിച്ച് മനുഷ്യന് വളരെ വസ്തുനിഷ്ഠമായി പ്രബോധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ആധികാരിക ഗ്രന്ഥമുണ്ട്. അത് വിശുദ്ധ വേദപുസ്തകമാണ്. മനുഷ്യനാരാണ്? വിശുദ്ധ വേദപുസ്തകം അതിന് വളരെ വസ്തുനിഷ്ഠമായ മറുപടി നൽകുന്നുണ്ട്. സർവശക്തനായ ദൈവം, ഇല്ലാത്ത ഒന്നിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി തരുവാൻ കഴിയുന്ന ദൈവം, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സർവചരാചരങ്ങളെയും ജീവജാലങ്ങളെയും തന്റെ വാക്കുകൾ കൊണ്ട് ഉളവാക്കിയവനായ സർവശക്തനായ ദൈവം, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി കയറ്റി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആധുനിക ലോകത്തിന് അത് വിശ്വസനീയമായി ചിന്തിക്കുവാൻ ഇന്നത്തെ ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞു എന്ന് വരികയില്ല. അതിനവരാധാരമായി പറയുന്നത് പരിണാമ സിദ്ധാന്തത്തിന്റെ വൈജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ചാൾസ് ഡാർവിന്റെ കണ്ടുപിടുത്തമാണ്. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ വൈജ്ഞാതാവായ ഈ മനുഷ്യൻ ഇങ്ങനെ ജീവോൽപത്തിയെ കുറിച്ച് തന്റെ ഗവേഷണത്തിൽ തന്റെ പഠനത്തിൽ താൻ മനസ്സിലാക്കിയ വസ്തുതകളെ കുറിച്ച് പ്രചരിപ്പിച്ചത് ഇങ്ങനെയാണ്. അതെ, ഒരു ചെറിയ അണുവിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമുള്ള രൂപമുള്ള വിവിധ ജീവികളായി മാറി മാറി അവസ്ഥാഭേദങ്ങൾ സംഭവിച്ച് ഒടുവിൽ മനുഷ്യനായി, മനുഷ്യക്കുരങ്ങായി, ഒടുവിൽ മനുഷ്യക്കുരങ്ങിന്റെ അടുത്ത കണ്ണിയായി മനുഷ്യനായി രൂപാന്തരപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇങ്ങനെ പറയുന്ന പ്രിയപ്പെട്ടവരോട് ന്യായമായ ഒരു ചോദ്യം ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, വിമർശന ബുദ്ധിയില്ലാതെ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ ചിന്തയോടുകൂടെ ഈ ചോദ്യത്തിന് മറുപടി തരുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളുടെ ആശയത്തോട് അത് യാതൊരു തരത്തിലുള്ളതായ വാദമുഖങ്ങളും ഉന്നയിക്കാതെ ഞാൻ നിങ്ങളുമായി ചേരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഒരുപക്ഷെ എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ വിവിധ പ്രായങ്ങളിലുള്ളവർ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ 80 വയസ്സോ 60 വയസ്സോ 90 വയസ്സോ ഒക്കെ പ്രായമുള്ള ആരെങ്കിലും ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ന്യായമായ ഒരു ചോദ്യം ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അതെ, നിങ്ങളുടെ പ്രായത്തിലോ നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ പഠനത്തിലോ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ജീവി, മനുഷ്യനോ മറ്റേതെങ്കിലും ഒരു ജീവിയോ, വ്യത്യസ്ത സ്വഭാവമുള്ള രൂപഗുണമുള്ള അവസ്ഥാഭേദമുള്ള ജീവികളായി മാറ്റപ്പെട്ടിട്ടുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗിക്കുന്ന എനിക്കിപ്പോൾ 52 വയസ്സുണ്ട്. ഈ
82 വർഷത്തിനിടയിൽ ഇന്ന് വരെ ഞാൻ പഠിച്ച എന്റെ പഠനത്തിലോ എന്റെ അറിവിലോ എന്റെ പരിചയത്തിലോ എന്റെ വായനയിലോ ഏതെങ്കിലും ഒരു ജീവി വ്യത്യസ്ത സ്വഭാവമുള്ള രൂപഗുണമുള്ള അവസ്ഥാഭേദം സംഭവിച്ച് മാറി വന്നതായി കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. മറ്റൊരു ചോദ്യം ഞാൻ പറയുകയാണ്, എന്റെ മുൻപിൽ ഒരു കടയുണ്ട്, അവിടെ ഒരു ചെറിയ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, സപ്ലൈകോ ശബരി സ്റ്റോഴ്സ് എന്നാണ് അതിന്റെ പേര്. ആ ബോർഡ് ഒരു ദിവസം രാവിലെ ഞാൻ അവിടെ കയറി ഇരിക്കാമെന്ന് പറഞ്ഞ് അവിടെ കയറി വന്നതല്ല കർത്ത പ്രിയപ്പെട്ടവരെ, മറിച്ച് ഏതോ ഒരു കലാകാരൻ ആ പ്രതലത്തെ തന്റെ ബ്രഷ് കൊണ്ട് അത് ചായത്തിൽ മൂക്കി അവിടെ സപ്ലൈകോ എന്നെഴുതി, ശബരി സ്റ്റോർ എന്നെഴുതി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരമേ, ശാസ്ത്ര ലോകമേ, ഞങ്ങൾ കുറച്ച് പറയുവാൻ കഴിയും, മനുഷ്യൻ എന്ന പ്രതിഭാസ് അത് തനിച്ച് എവിടെ നിന്നെങ്കിലും ഉണ്ടായി വന്നതല്ല, മറിച്ച് അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവശക്തനായ ദൈവം നിലത്തെ പൊടി കൊണ്ട് അവന് അതെ രൂപമുണ്ടാക്കി തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആക്കി തീർത്ത് ദൈവത്തിന്റെ ജീവൻ മനുഷ്യനിലെ കൂതിക്കയറ്റുകയായിരുന്നു. അവന്റെ പേരാണ് മനുഷ്യൻ. ഈ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തന്റെ വാക്കുകൊണ്ട് ഇന്ന് ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളെയും ജീവജാലങ്ങളെയും ആകാശത്തെയും ആകാശമണ്ഡലങ്ങളെയെല്ലാം തന്റെ വാക്കുകൊണ്ട് ഉളവാക്കി, ഒടുവിൽ മനുഷ്യന്റെ കരത്തിന്റെ ശക്തിയാൽ കരത്തിന്റെ പ്രവൃത്തിയാൽ മനുഷ്യനെ ഉണ്ടാക്കിയതെയും ആ മനുഷ്യനെ ഈ തോട്ടത്തിൽ അഥവാ ദൈവത്തിന്റെ അധികാര പരിധിയിൽ പ്രാപിച്ചിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് അതെ ദൈവത്തോടുള്ള ബന്ധം അതെ നഷ്ടപ്പെട്ട് മനുഷ്യനിൽ പാപം പ്രവേശിക്കുവാനിടയായി തീർന്നു. പാപം എന്ന ചിന്ത ഒരു മതത്തിന്റെ ഭാഷയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ആധുനിക ലോകം ഇങ്ങനെ ചിന്തിക്കും, ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ടും ശിലായുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് മനുഷ്യനെത്തി ആകാശമണ്ഡലങ്ങളെ കീഴടക്കുവാനുള്ള വെമ്പലോടുകൂടെ മനുഷ്യൻ അവന്റെ ബുദ്ധി പ്രയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ഈ ലോകത്തിൽ മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്ന ഉപദേശി എത്രയോ പാതകനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പാപം എന്ന വാക്കിനൊരു പാത മറ്റൊരു പദമുണ്ട്, അത് ഹമാർട്ടിയ എന്നാണ് ആ പാപം എന്ന വാക്കിന്റെ അർത്ഥം. ഹമാർട്ടിയ എന്ന വാക്കിന് അർത്ഥമെന്തെന്നറിയാമോ? യഹൂദാ കുട്ടികൾ ആകാശത്തിലേക്ക് പട്ടം പറത്തുക, അതെ പതിവാൻ, അങ്ങനെ ആകാശത്തിലേക്ക് ഉയരുന്ന പട്ടം വളരെ വിദൂരത്തിൽ പട്ടം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന ചെറിയ ചരട് ചലിക്കുന്നത് കൊണ്ടാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ കുട്ടികൾ പട്ടം പറത്താറുണ്ടല്ലോ. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ സുലഭമല്ല എങ്കിലും കടലോര പ്രദേശങ്ങളിലേക്ക് നാം ചെന്നാൽ കുട്ടികൾ ആകാശമണ്ഡലങ്ങളിലേക്ക് പട്ടം പറത്തി വിടുക സ്വാഭാവികമാണ്. അങ്ങനെ ഉയരത്തിൽ പറക്കുന്ന അവന്റെ കണ്ണിന്റെ ദൃഷ്ടി ഒരുപക്ഷെ പട്ടം മറഞ്ഞു പോയാലും ആ പട്ടം ഉയരത്തിൽ പറക്കുന്നു എന്നവൻ മനസ്സിലാക്കുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന ഈ ചരടൻ എന്നതുകൊണ്ടാണ്. എന്നാൽ ഈ ചരടന് പക്ഷേ കാറ്റിന്റെ ഗതി കൊണ്ട് ചരട് പൊട്ടി പട്ടത്തിന്റെ ഗതി വിട്ടുപോയാൽ ഈ കുട്ടികൾ വിളിച്ചു പറയും, ഹമാർഷിയ ഹമാർഷിയ എന്ന് പറഞ്ഞാൽ കൈവിട്ടുപോയി, ലക്ഷ്യം വിട്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പാപം എന്ന വാക്കിന്റെ അർത്ഥം വളരെ നിസ്സാരമാണ്. നിന്നെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തിൽ നിന്ന് അവനുമായി ബന്ധം വിട്ട് കൈവിട്ടുപോയി ലക്ഷ്യം നഷ്ടപ്പെട്ടവനായി അതെ ആയിത്തീരുന്ന അവസ്ഥയാണ് മനുഷ്യനുമേ പാപം പ്രവേശിച്ചു എന്ന് ഒരു മതത്തിന്റെ ഭാഷയായ ഈ വാക്കുപയോഗിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇങ്ങനെ പാപം പ്രവേശിക്കപ്പെട്ട മനുഷ്യൻ മരണത്തിന് അധീനരായി തീർന്നു. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ നിരവധി മരണങ്ങളുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഈ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ഞാൻ മൂന്ന് മരണങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധം വിട്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ആത്മാവിന്റെ മരണം സംഭവിച്ചു, അതൊന്നാമത്തെ മരണമാണ്. രണ്ടാമത്തെ മരണം തൽഫലമായി അവന്റെ ശരീരത്തിൽ മരണത്തിന് അധീനരായി തീർന്നു, അത് രണ്ടാമത്തെ മരണം. മൂന്നാമത്തെ മരണം ഏതാണെന്നറിയാമോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ഞാൻ തീപ്പൊയ്കിൽ തള്ളിയിടും. ഇത് മൂന്നാമത്തെ മരണം. ഇന്നത്തെ പ്രഭാഷണത്തിന്റെ മുഖ്യ ഉദ്ദേശം ഒന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അതെ, ആത്മാവിൽ മരിക്കപ്പെട്ട മനുഷ്യൻ ജഡത്തിൽ മരിക്കപ്പെട്ട് ഈ മണ്ണോട് ചേരുമ്പോൾ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ മരിച്ചവരാവാലവർത്തം ദൈവപുത്രന്റെ മുമ്പിൽ എഴുന്നേറ്റ് വരുന്നൊരു ദിവസമുണ്ട്. അന്ന് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ല എങ്കിൽ നിന്നെ തീ കത്തുന്ന പൊയ്യയിലേക്ക് വലിച്ചെറിയും. ആ മരണത്തിന് നീ അധീനരായിരിക്കാതെ തീരാതെ ഇരിക്കേണ്ടതിന് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൽ കൂടെ നിനക്ക് ആത്മരക്ഷ പ്രാപിപ്പാൻ കഴിയും.
ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാൽ ഇങ്ങനെ മരണം മനുഷ്യനിൽ പ്രവേശിക്കപ്പെട്ടു. മനുഷ്യൻ മരണത്തിന് അധീനനായി തീർന്നു. ഇങ്ങനെ മരണത്തിന് അധീനനായി തീർന്ന മനുഷ്യനിൽ അവനിൽ സമാധാനം നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചു വരുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒന്നാണ് മദ്യപാനം എന്ന് പറയുന്നത്. മദ്യപാനത്തിന്റെ വിപത്തുകൾ എത്ര വലുതാണ് എന്നുള്ള കാര്യം ഞാൻ പ്രസംഗിക്കാതെ തന്നെ എന്നെ കേൾക്കുന്ന ഈ ഉച്ചഭാഷയുടെ ശബ്ദപരിധി ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾ മനസ്സിലാകും. കേരളം എന്ന കൊച്ചു രാജ്യം, കൊച്ചു സംസ്ഥാനം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കൊച്ചു സംസ്ഥാനം നിരവധി 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 മദ്യ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കൊച്ചി വൈപ്പിൻ സാധ്യ മദ്യ ദുരന്തം, കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കലെ മദ്യ ദുരന്തം, അതേ പുനലൂരെ മദ്യ ദുരന്തം, വെട്ടിക്കവലയിലെ മദ്യ ദുരന്തം, കുപ്പണയിലെ മദ്യ ദുരന്തം, ഇങ്ങനെ നൂറ് എത്രയോ അതേ മദ്യ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ അതേ സംസ്ഥാന കൊച്ചു കേരളം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം പാഠങ്ങൾ കൊണ്ട് പാഠം പഠിക്കാത്തവനാണ് മലയാളി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മദ്യപാനം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ? ഞാൻ ഇങ്ങനെ പറയാറുണ്ട് പ്രിയ സ്നേഹിതരെ, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ ഒരു അതേ പ്രിയപ്പെട്ടവൻ ഇതുപോലൊരു ക്രിസ്തുമസ് ദിവസത്തിൽ നന്നായി മദ്യപിച്ച് മത്തായിച്ചായൻ പിടിച്ച് ഇങ്ങനെ ഓടയിൽ കിടക്കുമ്പോൾ താനൊരു സ്വപ്നം കണ്ടുപോലും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാൻ കഴിയാതെ അല്പം കെട്ടുവിട്ടപ്പോൾ താൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ തന്റെ ഭാര്യയെയും 12 വയസ്സുള്ള തന്റെ മകനെയും അതേ 9 വയസ്സുള്ള തന്റെ മകളെയും വിളിച്ചിരുത്തി പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എങ്ങനെയാണ് എന്തെന്നറിയാമോ? ഒരു തടിച്ചു കൊടുത്ത സ്ത്രീയും രണ്ട് പിള്ളാരും, ഒരു തടിച്ചു കൊടിച്ച കൊഴുത്ത ഒരു മനുഷ്യന്. വീണ്ടും ഞാൻ സ്വപ്നം കാണുകയാൽ മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീയും രണ്ട് പിള്ളാരും ഒരു മനുഷ്യന്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ 12 വയസ്സുകാരനായ മകൻ മുന്നോട്ട് വന്ന് പറയുകയാണ്, അപ്പച്ചനെ മദ്യലഹരിയിൽ കണ്ടതായ സ്വപ്നം എന്താണെന്ന് ഞാൻ പറയാം. എന്താണെന്നറിയാമോ? അതേ മെലിഞ്ഞ ആ സ്ത്രീ ആരാണെന്നറിയാമോ? മെലിഞ്ഞ രണ്ട് കുട്ടികൾ ആരാണെന്നറിയാമോ? അത് ഇവിടുത്തെ മമ്മിയും മക്കളായ ഞങ്ങളുമാ കേട്ടോ. തടിച്ചു കൊടുത്ത അതേ സ്ത്രീ ആരാണെന്നറിയാമോ? തടിച്ചു കൊടുത്ത കുട്ടികൾ ആരാണെന്നറിയാമോ? ഇവിടുത്തെ ഷാപ്പ് കോണ്ടാക്ടറുടെ ഭാര്യയും മക്കളുമാ. ശരിയല്ലോ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന പൈസ കൊടുത്ത് ഷാപ്പിലടച്ച് അതേ അതുമാ കാശ് മുഴുവൻ ഇവിടുത്തെ ഷാപ്പ് കോണ്ടാക്ടർ അവന്റെ ഭാര്യയും മക്കള് നല്ല ആഹാരം കഴിച്ച് തടിച്ചു കൊടുത്ത് നടക്കുമ്പോൾ, നല്ല വസ്ത്രം ധരിക്കുമ്പോൾ, നല്ല സ്കൂളിൽ പോകുമ്പോൾ, എന്നെ കേൾക്കുന്ന കുതിര മുനമ്പ് ദേശവാസിയേ, നീ മദ്യപാനത്തിന് അടിമയെങ്കിൽ നീ അധ്വാനിക്കുന്ന പണം അത് നിന്റെ വീട്ടിൽ പട്ടിണിയാകുമ്പോൾ നിന്റെ ഭാര്യയും മക്കളും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അസ്ഥികോലമായി കിടക്കുമ്പോൾ മദ്യപാനം സമാധാനത്തിന് പര്യാപ്തമല്ല. സമാധാനത്തിന് പര്യാപ്തമുണ്ടൊരു സന്ദേശം സകല ഭൂവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പീ. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞ അരുമദാതനായ യേശുവിന്റെ അടുക്കലാണ്. പ്രൈസ് ദി ലോർഡ്. മദ്യപാനത്തിന്റെ ഗതികൾ എത്ര വലുതാണെന്ന് ഞാൻ ചരിത്രങ്ങളിലൂടെ രേഖപ്പെടുത്താം. സ്തോത്ര 2013 സെപ്റ്റംബർ 11 മാതൃഭൂമി ദിനപ്പുറത്ത് തോന്നൊരു വാർത്ത ഞാൻ പറയാം. ഒരു ക്ലാസ്സിൽ ഫിസിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ തന്റെ ക്ലാസ്സിലെ കുട്ടികളിലേക്ക് കൈകളിലേക്ക് ഒരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വാഴയിലെ ഇരിക്കേണ്ടി വന്നാൽ നിങ്ങൾ ആദ്യം ഒപ്പിടുന്ന ഉത്തരവേദായിരിക്കും. ഓരോ കുട്ടികൾ ഓരോ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. എല്ലാവരുടെയും പേപ്പറുകൾ ടീച്ചർ വാങ്ങിച്ചു. ഒടുവിൽ ഒരു കുട്ടിയുടെ അടുക്കൽ ചെന്നപ്പോൾ അവിടെ കണ്ണുനിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. അവിടെ കണ്ണുനീര് വീണ് അവിടെ പേപ്പർ നനഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിനകത്ത് എന്തൊക്കെയോ അവൾ അവ്യക്തമായി കുത്തിക്കുറിച്ചിട്ടുണ്ട്. ആ ടീച്ചർ അവളെ പിടിച്ചെടുത്തേൽപ്പിച്ച് അവളോട് ചോദിച്ച്, എന്താ കുഞ്ഞ്, നിനക്ക് എന്താ സംഭവിച്ചത്, നീ എന്താണ് വ്യക്തമായി എഴുതാഞ്ഞത്, നീ എന്താണ് കരയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ടീച്ചർ, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഒരു ദിവസം അതേ എന്നെ അവരോധിച്ചാൽ, എന്നെ നിയമിച്ചാൽ, ഞാൻ ആദ്യം പറയുന്ന ഉത്തരവ് എന്റെ അപ്പനെ വെടിവെച്ചു കൊല്ലുവാൻ ഞാൻ അധികാരികളോട് ഉത്തരവിടും. 2, ഈ കേരളത്തിലുള്ള മുഴുവൻ ശക്തത മദ്യ ഷാപ്പുകളും ബോംബ് വെച്ച് തകർക്കുവാൻ
ഞാൻ ഉത്തരവിടും. ആ ടീച്ചർ ചോദിച്ച് എന്താ കുഞ്ഞിയാ നീ പറയുന്നത്? ആ കുട്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്റെ അമ്മയും ഞാനും ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ കഴിയുവാൻ എന്റെ അപ്പൻ ചത്താൽ നടക്കുമെങ്കിൽ നടക്കട്ടെ. ഈ ലോകത്തിലുള്ള എന്നെ പോലുള്ള നിരവധി കുട്ടികൾ, ഈ കേരളത്തിലുള്ള എന്റെ അമ്മയെ പോലെ അമ്മ ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ഉറങ്ങുമെങ്കിൽ ഉറങ്ങട്ടെ. ഇവിടെയുള്ള മദ്യഷാപ്പുകൾ പൊളിച്ചു കഴിഞ്ഞാൽ, ചില വർഷങ്ങൾക്ക് മുൻപ് എറണാകുളം ജില്ലയിൽ പെരുമ്പാറയിൽ ഒരു ക്രിസ്തുമസ് രാത്രി ദിവസം നടന്ന ഒരു ധാരുണ സംഭവം ഞാൻ പറയാം. ക്രിസ്തുമസിന്റെ അന്ന് രാവിലെ വീട്ടിൽ നല്ലതാ ഭക്ഷണങ്ങൾ തയ്യാറാക്കി അമ്മയെ സഹായിച്ച് പള്ളിയിലേക്ക് പോയ രണ്ട് ചെറുപ്പക്കാരായ യൗവനക്കാരായ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ വഴികരികൾ ഒരു മനുഷ്യൻ മദ്യപിച്ച് മദോമത്തനായി നഗ്നനായി കിടക്കുന്നു. ഈ പെൺകുട്ടികൾ മുഖാതെ ശ്രദ്ധിക്കാതെ കടന്നുപോയി. എങ്കിലും അതിലൊരു കുട്ടി അതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവിടെ കിടക്കുന്നതായി ആ വസ്ത്രം ആ കയ്യിലുമുണ്ട്, അവൾക്ക് പരിചയമുള്ളൊരു വസ്ത്രമായി തോന്നി. അവളൊന്ന് ശ്രദ്ധിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി അത് അവളുടെ അപ്പൻ്റെ വസ്ത്രമാണ്. ഈ പെൺകുട്ടികൾ അതെ മദ്യപിച്ച് മദോമത്തനായി നഗ്നനായി റോഡിൽ കിടക്കുന്ന ഈ പിതാവിനെ കണ്ടിട്ട് അവരുടെ അതെ സങ്കടം വഹിക്കാൻ കഴിയാതെ പെൺകുട്ടികൾ വന്ന് ആ വസ്ത്രമെടുത്ത പിതാവിൻ്റെ നഗ്നത മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അബോധാവസ്ഥയിൽ തിരിച്ചറിയാൻ കഴിയാതെ വിവേകം നഷ്ടപ്പെട്ട മനുഷ്യൻ കണ്ണു തുറ നോക്കിയപ്പോൾ തന്റെ അടുക്കൽ രണ്ട് പെൺകുട്ടികൾ നിൽക്കുന്നു. ആ മനുഷ്യൻ ആ പെൺകുട്ടികളെ കയറി പിടിച്ചു. അതേ നരാധമനായ മനുഷ്യൻ ആ കുട്ടികളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ അതേദേഹത്തിന്റെ പിടിപെട്ട് ഈ കുട്ടികൾ നിലവിളിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് ഓടി. സന്തോഷത്തോടെ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്ന മാതാവ് ചോദിച്ച് എന്താ എന്തു പറ്റി നിങ്ങൾ പള്ളിയിൽ പോയില്ലേ, നിങ്ങൾ എന്താണ് കരഞ്ഞുകൊണ്ട് മടങ്ങി വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ മാതാവിനോട് പെൺകുട്ടികൾ ഇക്കാര്യം പറഞ്ഞു. അവരുടെ മൂത്ത സഹോദരൻ ഈ വാർത്ത കേട്ടുകൊണ്ട് ഈ സംഭവം ഈ വാക്കുകൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോപാഗ്നനായ ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് കരക്കത്തി എടുത്തുകൊണ്ട് ശരവേഗത്ത് തന്റെ അപ്പന്റെ അടുക്കലേക്ക് ഓടി. ആ മനുഷ്യനെ നട റോഡിലിട്ട് കുത്തി കൊല്ലുവാനിടയായി തീർന്നു. ഈ വാർത്തയറിഞ്ഞതായ പെൺകുട്ടികൾ ആ മാതാവ് അത് കിണറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ടവരെ, അപ്പൻ അതെ വഴിയിൽ കിടന്ന് ചത്തു. സഹോദരിമാരും കുഞ്ഞുങ്ങളും കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഈ കുലപാതകിയായ മകൻ ജയിലിൽ അടക്കേറ്റി വന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ വില്ലനാരാണ്? ഈ ചെറുപ്പക്കാരനാണോ അതെ ഇവിടുത്തെ വില്ലനാരാണ്? ഈ വഴിമത്തെ കിടന്ന മനുഷ്യനാണോ ഇവിടുത്തെ വില്ലനാരാണ്? ഈ പെൺകുട്ടികളാണോ? അല്ലവേ, അല്ല. സമാധാനത്തിനു വേണ്ടി ആ മനുഷ്യൻ കണ്ടെത്തിയ, ആ ക്രിസ്തുമസ് ദിവസം കണ്ടെത്തിയ, അവന്റെ അകത്തേക്ക് ഇറങ്ങിപ്പോയ ആ മദ്യമല്ലാതെ മറ്റൊന്നല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാളെ നീ ഒരു കുലപാതകയാകാതിരിക്കേണ്ടതിന്, നീ ഒരു നരാത്മനായാകാതിരിക്കേണ്ടതിന് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു നീ എത്ര പാപിയായിക്കൊള്ളട്ടെ, എത്ര നരാത്മനായിക്കൊള്ളട്ടെ, നിന്നെ സ്നേഹിച്ച് നിന്നെ ഒരു ദൈവമകനാക്കുവാൻ, നിന്റെ പേരുള്ള ന്യായവിധിക്ക് പരിഹാരം വരുത്തുവാൻ ആ യേശുവിന് കഴിയും. മറ്റൊന്ന്, മനുഷ്യൻ ആത്മഹത്യ ചെയ്യാറുണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഈ അടുത്ത കാലത്ത് കൊല്ലം ജില്ലയിൽ കൊല്ലം ടൗണിൽ ലൈസിയം എന്ന് പറയുന്ന ഒരു സ്കൂളിൽ നിന്ന് ഒരു പെൺകുട്ടി അതിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുവാനിടയായി. അതിൻ്റെ കാരണം നമുക്കറിയാം, അതിൻ്റെ ഇളയ കുട്ടിയെ അവിടുത്തെ അധ്യാപകർ എന്തോ ചീറ്റ് ചെയ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തു എന്നുള്ളതാണ് വിഷയം. അതിൻ്റെ കാര്യകാരണ സഹിതം എന്തും ആയിക്കൊള്ളട്ടെ, ചില വർഷങ്ങൾക്ക് മുൻപ് പത്രത്തിൽ വായിച്ചൊരു കാര്യം ഞാൻ ഓർക്കുന്നു. തിരുവനന്തപുരം ജില്ലൻ്റെ ഓർമ്മശ്ശേരി എങ്കിൽ ചിറയൻകീട് എന്ന ഗ്രാമത്തിലാണ് MA വിദ്യാർത്ഥി, അതെ വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി. അവരുടെ അനുജത്തി BA പഠിക്കുന്നു. അവരുടെ മാതാവ് ആ പെൺകുട്ടികളുടെ വിവാഹം നടക്കുന്നില്ല, നാളുകളുടെ പൊരുത്തം ചേരുന്നില്ല, വിവാഹങ്ങൾ പലതും മുടങ്ങുന്നു. പരിഹാരമായ ആ പെൺകുട്ടികളും ആ മാതാവും കണ്ടെത്തിയ മാർഗം ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ലോകത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലെങ്കിലും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഓ സ്തോത്രം, അവനത്തെ നസ്രനായ യേശു ക്രിസ്തു. ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ ഹരമായിരുന്ന, യുവാക്കളുടെ ഹരമായിരുന്ന സിൽക്ക് സ്മിത എന്നറിയപ്പെടുന്ന യുവനടിയുടെ ആത്മഹത്യാ കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ, വളരെ വർഷങ്ങൾക്ക് പത്രത്തിൽ വന്നതാ. ഇപ്പോഴും അതിൻ്റെ കട്ടിംഗ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിങ്ങനെയാണ് ആ യുവതി എഴുതിയത്. സിൽക്ക് സ്മിത എന്ന് അറിയപ്പെട്ടിരുന്ന ഈ യുവനടി എഴുതി വെച്ചിരുന്നത്
തന്റെ കെട്ടിടത്തിലെ ഫ്ളാറ്റിലെ റൂമിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കുമ്പോൾ തനെഴുതി വച്ചിരുന്ന മരണക്കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: എനിക്ക് ധാരാളം ആരാധകരുണ്ട്, എനിക്ക് ധാരാളം പണമുണ്ട്, പക്ഷേ എന്നെ മനസ്സറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ എനിക്കാരുമില്ല. എൻ്റെതേ ഉള്ളത് എൻ്റെ ഏകാന്ത സമയങ്ങളിൽ ഞാനും എൻ്റെ വളർത്തുനായും അല്ലാതെ എന്നോട് കൂടെ ആരുമില്ല എന്ന് പറഞ്ഞ് ആ യുവതി ആത്മഹത്യ ചെയ്യുവാനിടയായി തീർന്നു. ലോകത്തിന്റെ പേരും പ്രശസ്തിയും, നിന്റെ ജീവിതത്തിൽ ധാരാളം ആരാധകരും ഉണ്ടായിരിക്കുമ്പോൾ, നിന്നെ സ്നേഹിക്കാൻ ആളില്ലാതിരിക്കുമ്പോൾ, ഭാവിയായ മനുഷ്യനെ സ്നേഹിക്കുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നസ്രാനായ യേശു ക്രിസ്തു മാത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവം ആരാണ്? ദൈവമെന്ന വാക്കിന് എന്താണ് അർത്ഥം കൊടുക്കുക? അമർത്ഥതയുള്ളവൻ അവനാണ് ദൈവം. ഇല്ലാത്ത ഒന്നിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവൻ അവനാണ് ദൈവം. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നിരവധി ദൈവങ്ങൾ കൂടിയിരിക്കും. നമ്മുടെ യേശു, ഞാൻ അധികം വാക്കുകൾ അതേ ദീർഘിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. മറ്റിടങ്ങളിൽ പറഞ്ഞൊരു അതേ വാർത്ത വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയട്ടെ. അതേ ഏകദേശം 500 കോടി അതേ ആരാധകരും അനുയായികളും ഏകദേശം 80 കോടിയോളം ആസ്തിയുമുള്ളതായ അതേ ഗുർമീത് സിംഗ് റാം സിംഗ് എന്ന് പറയുന്ന ഈ ആൾദൈവം തൻ്റെ 50-ാമത്തെ വയസ്സിൽ അതേ CBI കോടതി വിധിച്ചു 20 വർഷം തടവും 30 ലക്ഷം രൂപയും. എന്തിനാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? എനിക്ക് വളരെ വാർത്ത വായിച്ചപ്പോൾ വളരെ ചിരി തോന്നി. ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പേര് എൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? അത് 2017 ഓഗസ്റ്റ് 28-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3:10 ഈ റാം റഹീം സിംഗിന് അതെ ഈ ശിക്ഷ വിധിക്കുമ്പോൾ 20 വർഷത്തെ തടവും 30 ലക്ഷം രൂപയും വിധിക്കുമ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു എന്നാണ്. ആവേശത്തോടെ ജനത്തെ ആവേശം കൊള്ളിച്ച നിരവധി അനുയായികളെ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ടവരെ, ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ അതേ കാര്യങ്ങളുടെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. ഈ ആൾദൈവം എന്ന് പറയുന്ന ഇയാളിന് ഈ ദൈവത്തിന്റെ കിടപ്പറയിൽ നിന്ന് വനിതാ ഹോസ്റ്റലിലേക്ക്, തന്റെ അനുയായിയുള്ള വനിതാ ഹോസ്റ്റലിലേക്ക് രഹസ്യ അറയുണ്ടായിരുന്നു പോലും. കണ്ടോ ഒരു ദൈവത്തിന്റെ പ്രത്യേകത? എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം ആരാണെന്നറിയാമോ? അവന്റെ മേൽ വിധി വന്നപ്പോൾ ഹന്നാവും കയ്യാഫാവും പീലാത്തോസും മാറി മാറി വിസ്തരിച്ച് ഒരു കുറ്റവും കാണാതെ അതേ യഹൂദന്മാരുടെ അതേ നിലവിളി കൊണ്ട് യേശുവിനെ ക്രൂശിക്കാൻ പറയുമ്പോൾ അതേ പീലാത്തോസ് അടിപ്പിച്ച് വലിയൊരു മരക്കുരിശ് അവന്റെ തോളിൽ വെച്ച് അതേ യെരുശലേമിന്റെ തെരുവിലൂടെ നടന്ന് ഗോൽഗുത്തായോളം കടന്നുപോയപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞില്ല. അവൻ പറഞ്ഞത് എന്തെന്നറിയാമോ? അവനെ കണ്ട് കരഞ്ഞ സമൂഹത്തെ നോക്കിക്കൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളെ മക്കളെ ചൊല്ലിയും കരയി. എന്താ കാര്യമെന്നറിയാമോ? ഞാൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ താണലോകത്തിലേക്ക് മനുഷ്യരായ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നതാണ്. ലോകത്തിലെ ഒരു നിയമത്തിനും ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ കല്ലറയ്ക്കുള്ളിൽ ഒതുക്കാൻ കഴിയുകയില്ല. ഞങ്ങളുടെ യേശുവിന്റെ പ്രത്യേകത എന്ന്? അവൻ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയവനല്ല, അവൻ കല്ലറയെ പൊളിച്ചു വന്നവനാ. ഇന്ന് പകൽക്കാലം ഇവിടെ നിൽക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൻ്റെ നിയോഗത്തെ ഞാൻ കാണുന്നു. ഈ ദേശത്ത് വ്യാപരിക്കുന്ന ഇരുളിൻ്റെ ശക്തിയുണ്ട്. ദേശത്ത് ആത്മാക്ക് രക്ഷിക്കപ്പെടാതെ സുവിശേഷത്തിൻ്റെ മുൻപിൽ മനസ്സ് തുറക്കാൻ കഴിയാതെ കുരുടാക്കി വെച്ചിരിക്കുന്ന ഇരുളിൻ്റെ വ്യാപാരങ്ങളെ ഇന്ന് പകൽ രാത്രിയിൽ ശാസിക്കാൻ അധികാരമുള്ള ദൈവമക്കൾ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിച്ച് ഈ ദേശത്തിന് മേൽ ജയമെടുത്താട്ടെ. പുത്തരാത്മാക്കൾ ഈ സഭയിൽ നിന്ന്, ഈ ദേശത്ത് നിന്ന് ഈ സഭയിലേക്ക് കടന്നു വരണ്ട് പ്രിയപ്പെട്ടവരെ. അതേ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ആര്? അവൻ സാക്ഷാൽ ദൈവമാണ് പ്രിയപ്പെട്ടവരെ. അതേ ജീവിതത്തിന്റെ പ്രശ്ന പരിഹാരത്തിന് ആത്മഹത്യ ഒരു പരിഹാരമല്ല. മറ്റു ചിലർ സ്വന്തമായിട്ട് ദൈവസന്നതി മനുഷ്യൻ മറ്റു ചിലതിലേക്ക് ആശ്രയിച്ച് ഏതെങ്കിലും വിധത്തിൽ രക്ഷ കണ്ടെത്തുവാൻ അതേ പരിശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കുന്നു, പ്രിയ സ്നേഹിത, ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സത്യം ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവമുണ്ട്. അതേ സാധുരാമൻ എന്ന് പറയുന്ന ഒരു അതേ സത്യാന്വേഷിയായ ഒരു മനുഷ്യൻ താനിങ്ങനെ പലയിടങ്ങളിലായി സഞ്ചരിച്ചു, തൻ്റെ ഹൃദയത്തിൽ അസമാധാനം ഒന്ന് മാറിക്കിട്ടുവാൻ, പാപത്തിൻ്റെ ഭയാനകത ഒന്ന് മാറിക്കിട്ടുവാൻ ഇങ്ങനെ സഞ്ചരിച്ച സാധുരാമൻ അതേ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അത് എങ്ങ് നിന്നും മോശപ്രാപ്തിക്ക് വക കാണാതെ ഇങ്ങനെ പലയിടങ്ങളിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് മാറി മാറി സഞ്ചരിച്ചു പോകുമ്പോൾ ഒരിക്കലിങ്ങനെ സഞ്ചരിച്ചു പോകുന്ന കൂട്ടത്തിൽ അതേ തൻ്റെ സ്നേഹിതനായ മനുഷ്യൻ പറഞ്ഞു, ഏ സാധുരാമൻ, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ
ഗംഗയിൽ പോയി കുളിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിഹാരം വരുത്തോ. ഈ മനുഷ്യൻ ഗംഗയിൽ പോയി സ്നാനം നടത്തി, പക്ഷേ തന്റെ ജീവിതത്തിൽ സമാധാനം മാറാതെ ലഭിച്ചില്ല. അസമാധാനം പിന്നെയും കൊടികുത്തി വാഴുകയാൽ നിരാശനായ മനുഷ്യനോട് വീണ്ടും ഈ സ്നേഹിതൻ പറഞ്ഞു, നിന്റെ പാപം വലുതാണ്, ഒരുപക്ഷെ ഇതിനപ്പുറത്തെ പുണ്യനദിയായ ഗംഗോത്രിയിലേക്ക് പോയി സ്നാനം നടത്തിയാൽ നിന്റെ ജീവിതത്തിന് പരിഹാരം, പ്രശ്നത്തിന് പരിഹാരം വരും. അങ്ങനെ മുൻപ് ഗംഗോത്രിയിലേക്ക് യാത്ര ചെയ്തു പോകുന്ന സാധുരാമന്റെ കയ്യിൽ ഒരു പുസ്തകം ലഭിച്ചു. ആ പുസ്തകം തന്റെ പണ്ടക്കെട്ടിൽ ഒളിപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ അല്പശത തന്റെ ജീവിതത്തിലെ വിശ്രമത്തിനായിട്ട് ഒരു മരത്തിന്റെ ചുണ്ടിലിരുന്ന ഈ മനുഷ്യൻ വഴിമത്തി ലഭിച്ച പുസ്തകത്തെ കുറിച്ച് ഓർമ്മ വന്നു. ഈ പുസ്തകം താൻ കയ്യിലെടുത്തത് വിശുദ്ധ വേദ പുസ്തകമായിരുന്നു. രണ്ട് മിശ്രീമാർ തനിക്ക് നൽകിയ പുസ്തകം. ഈ പുസ്തകം ഇങ്ങനെ താളുകൾ മറിക്കാൻ തുടങ്ങി. ഇങ്ങനെ മറിച്ച് മറിച്ച് എന്നപ്പോൾ വേദപുസ്തകത്തിലെ ഒരു വാക്യം തന്റെ ഹൃദയത്തിൽ ഉടക്കി. അതിങ്ങനെയാണ്, നിന്റെ പാപം എത്ര കടുഞ്ചുവപ്പായിരുന്നാലോ അത് രക്താംബരം പോലെ വെളിപ്പിക്കും. ഈ വാക്യം ആവർത്തിച്ച് 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 ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് അതേ വായിച്ച സാധുരാമന്റെ ഉള്ളിലേക്ക് എവിടെ നിന്നോ ഒരു ശാന്തി കടന്നു വന്നു, എവിടെ നിന്നോ ഒരു സമാധാനം കടന്നു. അവിടെ നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് നിറകണ്ണുകളോട് പറഞ്ഞു, അതേ ദൈവമേ, അദൃശ്യനായ ദൈവമേ, ഇതുവരെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്താത്ത ആ സമാധാനം ഈ മരത്തിന്റെ ചുവട്ടിൽ ഈ പുസ്തകത്തിൽ കൂടെ എനിക്ക് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ദിവ്യ സമാധാനം കണ്ടെത്തുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജപിക്കേണ്ട, നമിക്കേണ്ട, തീർത്ഥാടനങ്ങൾ ചെയ്യേണ്ട, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട, സാമ്പ്രാണി കത്തിക്കേണ്ട, മെടുകുതിരി കത്തിക്കേണ്ട, നീ ഒറ്റക്കാര്യം ചെയ്താൽ മതിയാവോ? നീ പാപിയായ ഒരു മനുഷ്യനെങ്കിൽ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഇന്നേക്ക് കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് തന്റെ അവസാനത്തുള്ളി രക്തം വരെ. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് സ്നേഹിതരെ, ലോകത്തിന്റെ നിയമം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര നല്ലവനാണെങ്കിലും എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും അവൻ മരിച്ചു കഴിഞ്ഞാൽ നിർജീവ ശരീരത്തോട് അനാദരവ് കാണിക്കാൻ പാടില്ല എന്നുള്ളത് ലോക നിയമമാണ്. എന്നാൽ എൻ്റെ യേശുവിൻ്റെ കാര്യത്തിൽ അതുപോലും അന്നത്തെ ഗവൺമെന്റ് തെറ്റിച്ചു കളഞ്ഞു. നിർജീവ ശരീരത്തിലേക്ക് അവൻ്റെ വിലാപ്പുറത്തേക്ക് എന്തെന്നറിയാമോ, കുന്തം കുത്തി കയറ്റി. ഞാനൊരു ദിവസം ഈ വാക്യവുമായി പഠനത്തിനിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവമേ, അവൻ മരിച്ചല്ലോ, എൻ്റെ പിതാവേ, നിന്റെ പുത്രനായ യേശു ക്രൂശിൽ മരിച്ചല്ലോ, പിന്നെ എന്തിനാണ് അവൻ്റെ വിലാപ്പുറം കൂടെ കുത്തിത്തുളച്ചത്? കഥേ സർവശക്തനായ ദൈവം എന്നോട് പറഞ്ഞു, അവസാന തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുക്കാനാണ് എന്റെ ഓമന പൂകാതെ കുമാരനായ പുത്രനായ യേശുവിനെ ഞാൻ ലോകത്തിലേക്ക് അയച്ചെങ്കിൽ, കുതിര മുനമ്പ് ദേശവാസികളെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു അവന്റെ അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്നെങ്കിൽ അത് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം ഈ സന്ധ്യയിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. ഒരാത്മപ്രേരണതയോടെ ഞാൻ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ, ആത്മനിറവോടെ പ്രാർത്ഥിക്കാമോ? ഓ ഹല്ലേലൂയ്യ, കർത്താവേ, നീ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ഈ കുതിര മുൻപ് ദേശവാസികളെ കൂടെ രക്ഷിക്കാനാണെങ്കിൽ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കാൻ കഴിയാതെ മനുഷ്യന്റെ മനസ്സ് കുരുടാക്കി വച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ, അതിന്റെ പോരാട്ടങ്ങളെ, ഓ നീ തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട്, നീ തന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇന്ന് സന്ധി ഞാൻ ശാസിക്കുകയാണ്. ഈ ദേശത്ത് അത്ഭുതം നടക്കട്ടെ, ഈ ദേശത്ത് അടയാളങ്ങൾ നടക്കട്ടെ, ഈ ദേശത്ത് ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ, ഈ ദേശത്ത് രോഗികൾ സൗഖ്യമാകട്ടെ. ആത്മഹത്യക്ക് വേണ്ടി ചിന്തിക്കുന്ന വ്യക്തിയെ, ആത്മഹത്യ പരിഹാരമല്ല, നീ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട്, ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട് ഹൃദയം തുറന്ന് പറഞ്ഞാട്ടെ, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വചനത്തിൽ വായിക്കുന്നതിൽ. ആകയാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് വരുവാനിരിക്കുന്ന ന്യായവിധ മോചനം പ്രാപിക്കുവാൻ നിന്നെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.